ഫ്രണ്ട്സ് എല്ലാവർക്കും കേരള ഫുഡ് ആൻഡ് ക്രാഫ്റ്റിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫുഡിന്റെ വീഡിയോ ഒന്നുമല്ല, അതുകൊണ്ട് ആ വീഡിയോ ആരും ക്യാൻസൽ അടിച്ച് പോവുകയും ചെയ്യരുത്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു കർഷകനായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. അപ്പൊ പറഞ്ഞാൽ ഈ ചേട്ടൻ 1973 മുതൽ ഈ പറമ്പുകളിലൊക്കെ ആയിട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്താണ്. അപ്പൊ നിങ്ങൾ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് വാഴത്തോട്ടം കാണുന്നുണ്ടാവും അല്ലേ. അപ്പൊ ഈ വാഴത്തോട്ടം എന്ന് പറഞ്ഞാൽ ഇതൊന്നും നേരത്തെ വാഴത്തോട്ടം ആയിരുന്നില്ല, ഇതൊക്കെ നെൽപ്പാടങ്ങളായിരുന്നു. പണ്ട് നെൽപ്പാടങ്ങളായിരുന്നു. അവരുടെ ചെറുപ്പത്തിലെ അച്ഛനോടും അമ്മയോടൊപ്പം പണിയെടുത്ത് വളർന്നാണ് ഈ ചേട്ടൻ. അപ്പൊ ഈ ചേട്ടനെ പണ്ട് അവര് നെൽപ്പാടത്തിൽ ഇതിലെ കൂടെ ഓടി കളിച്ച് വളർന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ പറഞ്ഞപ്പോ തന്നെ ചേട്ടനെ കണ്ണീന്ന് കണ്ണുനീര് വരുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് റബ്ബറിലോട്ട് മാറി, നാണ്യവിളകളിലോട്ട് ഒരു സീസൺ വന്നല്ലോ. അപ്പൊ നാണ്യവിളകളിലോട്ട് മാറി, അപ്പൊ റബ്ബറ് അതേപോലെ കൃഷി ചെയ്യാൻ തുടങ്ങി ഇവിടെ. അതിപ്പോ റബ്ബർ ഇപ്പൊ ഒന്ന് റബ്ബർ മുറിച്ചതാണ്, സെക്കൻഡ് സ്റ്റേജ് ആണിത്. അപ്പൊ ഈ റബ്ബർ മുറിച്ചിട്ടാണ് ഇപ്പൊ ഇവിടെ ഇത് രണ്ടിലെ ഇടയിൽ കൂടെ റബ്ബർ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇപ്പോ ഈ റബ്ബർ വളരുന്ന സമയത്ത് കുറച്ച് വാഴ വെക്കും, അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ചേട്ടനോട് നേരിട്ട് സംസാരിക്കാൻ പോവാണ്. അപ്പൊ ചേട്ടൻ അനുഭവിക്കുന്ന വിഷമങ്ങളും അതേപോലെ തന്നെ അവരോട് കാണിക്കുന്ന കടക്കാർ കാണിക്കുന്ന അനീതിയാണ് ഇപ്പൊ നിങ്ങൾക്ക് നേരിട്ട് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിൽ സർക്കാരിനൊക്കെ ഇവരെ ഒരുപാട് സഹായം. അപ്പൊ ചേട്ടൻ ഇവിടെ എത്ര കൊല്ലമായി ഇവിടെ കൃഷി നമ്മുടെ തുടങ്ങിയിട്ട്? 74 ഇവിടെ 2 വർഷമായി. 2 വർഷമായി ഇവിടെ. 74 തുടങ്ങിയതാണ് ഞാൻ കൃഷിപ്പണി. 1924 കപ്പ, കപ്പ വാഴ, അല്ല വാഴ കപ്പ, കപ്പ കൃഷി നെല്ല് തുടങ്ങിയ കാര്യങ്ങളെ കൂട്ടി. ഇവിടെ പണ്ട് എന്തായിരുന്നു? പണ്ട് നെല്ലായിരുന്നു. നെല്ലായിരുന്നു അല്ലേ. അത് കഴിഞ്ഞിട്ടാണ് റബ്ബർ വെച്ചത്. റബ്ബർ വെച്ചു. റബ്ബർ വെച്ചിട്ട് പിന്നെ രണ്ടാമതാണ് ഈ വാഴ. രണ്ടായിരം ഇടയിൽ കൂടെ വെച്ചതാണ് ഈ വാഴ. അപ്പൊ ചേട്ടന് കൃഷിപ്പണിയൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുകളോ സർക്കാരിന്റെ അടുത്ത് അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടോ? ബുദ്ധിമുട്ട് ഞാൻ സർക്കാരായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല. ഞാനിനി അടുത്ത ഇക്കൊല്ലം പറയണമെന്നില്ല, അങ്ങനെ ആ ഡേറ്റ് കഴിഞ്ഞു പോയി. കഴിഞ്ഞു പോയി. ഇനി അടുത്ത ഇതിൽ പറയണമെന്നുണ്ട്. അല്ല ചേട്ടൻ എന്തായിരുന്നു ബുദ്ധിമുട്ട് നേരിടുന്നത്? ബുദ്ധിമുട്ട് വാഴക്ക് കൃഷി ഇറക്കാൻ പൈസ ഇല്ല. പൈസ പണം പൈസ കമ്മിയാണ്. പിന്നെ പണിക്കാർക്ക് കൂലി കൊടുക്കണം. കൂലി കൊടുക്കണം. അതിനൊക്കെ കമ്മി വരുമ്പോ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വളം വാങ്ങണം. വളങ്ങൾ അല്ലേ. അല്ലാതെ ഈ കാട്ടുമൃഗങ്ങളുടെ പന്നി അങ്ങനെ പന്നി ശല്യണ്ട്. പന്നിനെപ്പോ ഞാൻ 14 ആട്ടിട്ട് 8-10 പന്നികളെ ആട്ടി വിട്ടിട്ടുള്ളൂ. ഓ ഇത്രയും കൃഷി ചെയ്യുമ്പോ ഈ പന്നിയും കൂടെ കേറി വന്നിട്ടുണ്ട്. പന്നി വേലി അടച്ചാലും പന്നി കുറ്റി നാശാക്കുന്നുണ്ട്. നാശാക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അതിന് സർക്കാരിനുള്ള വേലിയോ അങ്ങനെ എന്തെങ്കിലും അവര് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അന്വേഷിച്ചിട്ടില്ല. അവരെത്തിട്ടില്ല. അപ്പൊ ചേട്ടൻ കൃഷി ഇറക്കുമ്പോ എങ്ങനെയാണ് ഈ വിത്തൊക്കെ എവിടെ നിന്നാണ് കൊണ്ടിരുന്നത്? വിത്ത് നമ്മള് ആദ്യം തന്നെ വാങ്ങി നമ്മള് തന്നെയാണ്. കൊല്ലത്ത് അടുത്ത കൊല്ലത്തേക്ക് ആക്കും. അടുത്ത കൊല്ലത്തെ എടുത്തു. ഈ അബുവാജിന്റെ മോങ്ങല്ല, അബുവാജിന്റെ സ്ഥലമാണ് ഇതില്ലേ. അത് പാട്ടത്തിനെടുത്തിട്ടാണ് നമ്മൾ പാട്ടത്തിനെടുത്തിട്ട്. അപ്പൊ ചേട്ടന് പാട്ടത്തിനെടുത്തിട്ട് അതിനുള്ള വരുമാനം കിട്ടുന്നുണ്ടോ? വരുമാനം കൊല്ലം കഴിഞ്ഞല്ല കുറച്ചൊക്കെ മെച്ചം കിട്ടി. മെച്ചം കിട്ടി. കൊല്ലം നഷ്ടത്തിന്. എന്തായിരുന്നു പ്രശ്നം പറ്റിയ പ്രശ്നം? ഇതന്നെ വിലയല്ല. വിലയില്ല. വിലയല്ല. പിന്നെ പണിക്കൂലി കൂടി. പണിക്കൂലി അല്ല നമ്മൾ കൊടുക്കുന്ന ആള്. നമ്മൾ അപ്പ വാഴക്കൾക്ക് 25 രൂപയ്ക്ക് അപ്പ കൊടുക്കുന്ന കിലോയ്ക്ക്. ഇപ്പൊ വില കൂടുക കൂടുതല അറിയില്ല. അപ്പൊ ഈ കടക്കാരെടുത്തിട്ട് അതിലും കൂട്ടിയാണ് വിൽക്കുന്നത്. കടക്കാര് നമ്മള് 25 കൊടുത്ത പോലെ 50 40 വിൽക്കുക. അപ്പൊ ഇത്രയും കാലം പണിയെടുത്തിട്ട് അവർക്കാണ് ലാഭം. അവർക്കാണ് ലാഭം. പകുതിയിലേറും അവർക്കാ ലാഭം. അവർക്ക് നമുക്കില്ല. ഇല്ലല്ലേ. കാണുമ്പോ നമ്മള് വിചാരിക്കും ഇത്രയും ഇത് ഭയങ്കര ലാഭം. നമ്മള് പിന്നെ എന്തെങ്കിലും പണിയെടുക്കണ്ടേ? നമുക്ക് ജീവിക്കണ്ടേ? ജീവിക്കണ. അപ്പൊ നമ്മള് സ്വന്തം തൊഴിലായിട്ട് ഇങ്ങനെ എടുക്കും. എടുക്കും. ഇതിലെ പകുതി ലാഭം എടുക്കുന്ന കടക്കാരാണ്. കടക്കാരാണ് നമ്മള് കൊണ്ടേ കൊടുത്ത അവർക്ക് ഇപ്പൊ 25 രൂപ. കടയില് ഓരോ നമ്മള് ചെന്ന് ചോദിച്ചാ 50 രൂപ. നമ്മള് മേടിക്കുമ്പോ 45 രൂപ മേടിക്കുന്നത്. നമ്മള് കൊടുത്താ 25-30 കിട്ടില്ല അല്ലേ. അപ്പൊ ഈ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് ഈ വാഴക്കോല എടുക്കാനുള്ള എന്തെങ്കിലും ഏർപ്പാട് സർക്കാരിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ ചേട്ടനെ സന്തോഷമാകും. ഹോർട്ടികോർപ്പ് ഒഴിവെല്ലാം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും എടുത്തു കഴിഞ്ഞാൽ തരുമല്ലോ അവര്. അപ്പൊ ചേട്ടന് ഇത്രയും കാലം കൃഷി ഇറക്കിയതിന്റെ ലാഭവും കിട്ടും. അപ്പൊ സർക്കാരിനോട് ഇപ്പൊ കാണുന്ന ആരെങ്കിലും ജനപ്രതിനിധികൾ ആരും കാണുകയാണെങ്കിൽ ചേട്ടൻ പറഞ്ഞു, ചേട്ടൻ ഒന്ന് പറഞ്ഞോ സർക്കാരിനോട് പറയൂ. ചേട്ടൻ സർക്കാരിനോട് പറയുകയാണെങ്കിൽ ചേട്ടന് ഈ വാഴക്കൊല്ല ഇപ്പൊ കട കൊടുക്കുന്നതിനെക്കാട്ടിലും സർക്കാർ ഇത് വന്ന് ഏറ്റെടുക്കുകയാണെങ്കിൽ ചേട്ടന് അത്രയും ലാഭമല്ലേ. അപ്പൊ സർക്കാരിനോട് ചേട്ടന് ഇപ്പൊ എന്താ പറയാനുള്ളത്? സർക്കാരോട് എനിക്കൊരു 30-40 രൂപ തന്നെ വെക്കണം. 40 രൂപ. 50 കിട്ടണം. കൂലി ചെലവ് നല്ല പൈസ വരും. ചെലവ് വരും. അപ്പൊ 50 രൂപ തന്നെ ഒരു വാഴക്ക് കിട്ടാൻ ഞാൻ ഒക്കൂല. ഒക്കൂല. അതിന്റെ കീപ്പറ്റായാലും ഒരു കൊലക്ക് ഇപ്പൊ 200-300 രൂപ 150 രൂപയോളം ചെലവ് വരും. ചെലവ് വരും. അപ്പൊ അതിനൊരു 300 രൂപയും കിട്ടണ്ടേ? 300 രൂപ കിട്ടണം. അല്ലാതെ വെക്കൂല. ഇല്ല. 2-4-5 വളം കൊടുക്കണം. കൊടുക്കണോ? പണി പണിക്കാരെ കിട്ടുന്നുണ്ടോ? പിന്നെ പണിക്കാരെ കിട്ടും. പണിക്കാർക്ക് 700-800 രൂപയൊക്കെ കൂലി. ഒരു ദിവസം കൂലി കൊടുക്കണം അല്ലേ.
അത്ര സ്ത്രീകൾക്ക് 600 രൂപ ചേട്ടൻ. അപ്പൊ ഇവിടെ വാഴ അല്ലാതെ വേറെ എന്താ ചെയ്യുന്ന? വേറെ അതിന്റെ ഇടയിൽ ചേമ്പുണ്ട്, പച്ചക്കറി ഒക്കെ പയറുണ്ടാക്കലുണ്ട്. പച്ചക്കറി കുറച്ച് നട്ടിട്ടുണ്ട്. നട്ടിട്ടുണ്ട്. ഇവിടെ നട്ടിക്കണ മോശത്തില്ല. അപ്പൊ ചേമ്പൊക്കെ അപ്പൊ എങ്ങനെ വല്ല ചേമ്പ്? അതിപ്പോ 2-3 മാസം കൂടി കഴിയണം. കഴിയണം അല്ലേ? മാർക്കറ്റ് അനുസരിച്ച്, ഓരോ മാർക്കറ്റിന് അനുസരിച്ച് ഒരു 30-40 രൂപ ഒക്കെ കിട്ടി. അല്ല, കഴിഞ്ഞ പ്രാവശ്യം മഴക്കാലത്ത് കൃഷ്ണനാശം അങ്ങനെ എന്തെങ്കിലും വന്നായിരുന്നോ? വെള്ളം കയറി ഇവിടെ വന്നിട്ടില്ല, അവിടെ വന്നിരുന്നു. അപ്പുറത്ത് ചെയ്ത് പാട്ടില്ലേ? അവിടെ ഒരു 100-400 രൂപയോളം പോയി. 400 രൂപ പോയി. അത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അവര് നഷ്ടപരിഹാരം കൊടുത്തില്ല? ഞങ്ങള് ഷെയർ ആയിട്ട് മുതലാളി, ഞാൻ അങ്ങനെയാണ്. അപ്പൊ മുതലാളി അത് കൊടുത്തില്ല. കൊടുത്തില്ലല്ലേ? അതുകൊണ്ട് എനിക്ക് നഷ്ടമായി. അതുകൊണ്ട് ഞാൻ അവിടുന്ന് ഒഴിവാക്കി ഇങ്ങോട്ട് പോകുന്നു. ഒഴിവാക്കി പോകുന്നു. ഇവിടെ വെള്ളക്കേടൊന്നുമില്ല. വെള്ളത്തിന് പ്രശ്നമൊന്നുമില്ല. ഇവിടെ അങ്ങനെ ഉണക്കം പറ്റുന്ന കേടുണ്ടാവും. ഉണങ്ങി ഒടിഞ്ഞു പോകും. കിട്ടുന്ന അല്ല വളത്തിന് അങ്ങനെ സബ്സിഡി എങ്ങനെയെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നു? ഒന്നും കിട്ടുന്നില്ല. ഞാൻ സർക്കാരിന്റെ ഭാഗത്തേക്ക് ഒന്നും ചോദിച്ചിട്ടില്ല. ഇതുവരെ ഞാൻ പോയിട്ടില്ല. പോയിട്ടില്ല. ഞാൻ എന്റെ സ്വന്തം റിസ്കില് ചെയ്യുന്ന റിസ്ക്. ഞാൻ കടവും കള്ളിയും വാങ്ങി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ചെയ്യുന്ന പണ്ടൊക്കെ പണയം വെച്ചിട്ട് ആണ് ഞാൻ കൃഷി ചെയ്യുന്നത്. പക്ഷെ അത് ചെയ്യുന്ന എന്റെ ഭാര്യ സ്വന്തം പണിയെടുക്കാണ്. ഏകാത്തേക്ക് ആൾക്കാർക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഇനി നേരെ അവരോട് തന്നെ ചോദിച്ചു നോക്കാം. അപ്പൊ ചേട്ടാ തിരക്കാണോ? തിരക്കിലാണോ? അപ്പൊ ചേട്ടാ, അപ്പൊ വെയിലൊക്കെ മാറിയല്ലോ. അപ്പൊ ഞങ്ങളിപ്പോ കൃഷിയുടെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ ചേട്ടന് ഞങ്ങള് നേരത്തെ സജിച്ച് പറഞ്ഞല്ലോ കൃഷിയുടെ. അപ്പൊ ചേട്ടന് നമ്മുടെ കൃഷി ഓഫീസർ അവരോട് എന്താ പറയാനുള്ളത്? അവരോട് പറയാതെ നമുക്ക് വയക്ക് വേലിട്ടണം, വയ കൃഷി ചെയ്യാതെ കൃഷി ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരണം. വളങ്ങൾക്ക് വില കുറക്കണം അല്ലേ? അതേപോലെ വളം വില കുറച്ചിട്ടണം. ലോൺ എന്തെങ്കിലും അത് കിട്ടണം. ലോണ്? അപ്പൊ ലോണ് നിങ്ങൾ എടുക്കുന്നതിന് അതിന് പലിശ കൊടുക്കണോ? ലോണിന് പലിശ കൊടുക്കണം. കൊടുക്കണം അല്ലേ? നമ്മള് കൊടുക്കണം. എത്ര ശതമാനം ഉണ്ട് അതിന്റെ പലിശ? അതിപ്പോ അതിനനുസരിച്ച് എങ്ങനെയൊക്കെ അറിയില്ല. ഇല്ലല്ലേ? അപ്പൊ നമുക്ക് ഇതിന് വേണമെങ്കിൽ ഇൻഷുറൻസ് എടുത്തു കൊടുത്തൂടെ? ഇൻഷുറൻസ് നമുക്ക് എഴുതി കൊടുത്തൂടെ? ഇൻഷുറൻസ് എടുക്കാല്ലേ? അപ്പൊ ചേട്ടന് ശരിക്കുള്ള പേരെന്താ? ചേന്നൻ. ചേന്നൻ. ചേച്ചിയുടെ? സരോജി. സരോജി. അപ്പൊ നിങ്ങളെല്ലാരും കണ്ടല്ലോ. അപ്പൊ നമുക്ക് ഈ വാഴത്തോട്ടം മൊത്തം ഒന്ന് ചുറ്റി കറങ്ങാം. അപ്പൊ ചേട്ടന് ഇതല്ലാതെ കൃഷിപ്പണി അല്ലാതെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നേ? മക്കള് ഒരു മകനോളൂ, അങ്ങനെ കൂലിപ്പണിക്ക് പോവാല്ലേ? അല്ല, അപ്പൊ പുതിയതായിട്ട് കൃഷിയിലോട്ട് വരുന്നവരോട് എന്താ പറയാനുള്ളത്? കൃഷിയിലോട്ട് വരുന്ന യുവാക്കളൊക്കെ വരാൻ താല്പര്യം ഉണ്ടാവുമല്ലോ, കുട്ടികളോ? ആ, അപ്പൊ ചേട്ടനോട് പണ്ട് ജോലി ചെയ്തവരും ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ടോ? കൃഷിപ്പണി തന്നെയാണോ അതോ വേറെ പണിക്ക് പോയവര്? വേറെ പണിക്ക് പോയി. അവരെന്തിനൊക്കെയാ പോയേ? അവർക്ക് പല പണിയായിരുന്നു. പല പണിക്കായിരുന്നു. പിന്നെ 3 കുട്ടികള് പെൺകുട്ടികളാണ്. പെൺകുട്ടികളാണ്. അതുപോലെ കെട്ടിച്ചും പോയി. അതുവരെ കൃഷിപ്പണിക്കൊക്കെ പോയി. കൃഷിപ്പണി. ചേട്ടന് അപ്പൊ എത്ര വയസ്സായി? എനിക്ക് ഒരു 10-7 വയസ്സായി. അപ്പൊ ഈ 70 വയസ്സിൽ ഈ ആരോഗ്യത്തിന്റെ രഹസ്യം എന്താ? ആരോഗ്യം അപ്പൊ ഇങ്ങനെ നടന്നു പോണ്. പ്രഷർ ഷുഗർ ഒക്കെ കഴിക്കുന്നുണ്ട്. കഴിക്കുന്നുണ്ട്. അപ്പൊ ഈ വെയിൽ ഇപ്പൊ പിള്ളേർക്കൊക്കെ തന്നെ ഈ വെയിൽ അടിച്ച തന്നെ ഭയങ്കര ക്ഷീണം അതേപോലെ ഇതിനില്ല. എനിക്ക് ക്ഷീണം വെയിൽ കൊണ്ട് എനിക്ക് ദഹിക്കണം. അപ്പൊ വെയിലേൽക്കൂല. അപ്പൊ അച്ഛ ക്ഷീണിക്കുമ്പോ ഇങ്ങനെ നിക്കുവാ. അല്ലാതെ ഇരിക്കാതൊന്നും അങ്ങനെ ഇല്ല. അപ്പൊ ഈ ഇത്രയും ഇതിനിടെ കൂടെ പോകുമ്പോ വെള്ളമൊക്കെ ഒപ്പം എന്ത് ചെയ്യും? കുടിക്കാനൊക്കെ വെള്ളം കുടിക്കാൻ ഒപ്പം കൊണ്ടുനടക്കുന്നുണ്ട്. വെള്ളം അവിടെ കൊണ്ടുനടക്കുന്നുണ്ട്. അവിടെ ചെന്ന് കുടിക്കും. ചിലപ്പോ വെള്ളം കിട്ടി വെക്കും. അല്ല, അപ്പൊ ചേട്ടൻ നേരത്തെ പന്നി ഒന്നും പറഞ്ഞല്ലോ. അപ്പൊ പന്നി വന്നപ്പോ ഇങ്ങോട്ട് വല്ല ഇറങ്ങിയോ? പന്നിയോ? ആ, പന്നി ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് അവിടെ ഇറങ്ങി താഴത്തെ ഇറങ്ങി എന്നിട്ട് ഓടിച്ചു വിട്ടതാണ്. അപ്പൊ ഈ പന്നീനെ നമുക്ക് എവിടെ? 9 പന്നി വലുതുണ്ടായിരുന്നു. വലുതുണ്ടായിരുന്നു. 5-6 കുട്ടികളുണ്ട്. 5-6 കുട്ടികളുണ്ടായിരുന്നു. ഓടിച്ചു വിട്ടു. ഞങ്ങള് രണ്ടാളും ഓടിച്ചു വിട്ടു. അച്ഛനൊന്ന് മുന്നോട്ട് നടക്കും. അതിൽ എറിഞ്ഞു വിട്ടു. അതിലാണ് പോയി പന്നി. അതില് പോയി. അതല്ല വൈകുന്നേരം പിന്നെയും വരും പന്നി. അതല്ല, ഈ വരുന്ന പന്നീനെ നമുക്ക് വെടിവെക്കാനും പറ്റുമോ? വെടിവെച്ചാ ഗവൺമെന്റ് കേസാക്കും. അതല്ല, നമ്മൾ ഇത്രയും ചെയ്തിട്ട് പന്നി നശിപ്പിക്കുമ്പോ അത് ശരിയല്ലല്ലോ. ശരിയല്ല. അപ്പൊ പന്നീനെ ഒരു വെടിയൊക്കെ നിയമം തരണം. നിയമം തരണം. അല്ല, ഇപ്പൊ നിയമം ആയിട്ടുണ്ടെന്ന് പറയുന്നു. വെടിവെച്ചിട്ട് പന്നിവിടെ കേട്ടോ, പന്നിവിടെ കിടക്കണം. ഒരു വരും അവരെ പോയി കൊണ്ടുവരണം, കാട്ടി കൊടുക്കണം. എന്നിട്ട് നമ്മള് ചുടണം പന്നിനെ. ചുട്ട് 800 ആക്കി കൊടുക്കണം. ഈ കാണ ഒഴിച്ച് ഇടണം, മണ്ണ ഒഴിച്ച്. തീ കത്തിച്ചാണോ? നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പാടില്ല. അല്ല, നമ്മളിപ്പോ ഈ മണ്ണിൽ കുഴിച്ചിടുകയാണെങ്കിൽ മറ്റേ നമുക്ക് വെടിവെച്ച് വേഗം നമുക്ക് മണ്ണിലിട്ട് കുഴിച്ചു വിടാൻ പാടില്ല. പാടില്ല. കാട്ടി കൊടുക്കണം. അല്ല, ഇപ്പൊ എന്തോ കേസ് എന്തോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ വരുന്നുണ്ട്. നമ്മളൊന്നും നമ്മള് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല ചെയ്യാല്ലോ. ഓർഡർ നല്ല കിട്ടിയാ പിന്നെ നമ്മള് എറിഞ്ഞു
പിന്നെ വെടിവെച്ചൊക്കെ വിടും. വെടിവെച്ച് ആ തൂക്കൊന്നുമില്ല, ആരോപണം വന്ന് പറഞ്ഞ കേസ് കേസോ അല്ലെങ്കിൽ നമുക്ക് തന്നെ പേടിപ്പിച്ചു വിടാം, നമ്മൾ എറിഞ്ഞു വിടും. എറിഞ്ഞു വിടും. അപ്പൊ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഈ നിയമത്തെ കുറിച്ച് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ ചേട്ടന് ഇതേപോലെ ചേട്ടന്റെ കുറച്ച് ജീവിതങ്ങളും നമുക്ക് കഥകളൂടെ വേണം. അപ്പൊ ഈ വീഡിയോ കാണുന്നവര് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഈ ചേട്ടന്റെ പേര് പറഞ്ഞായിരുന്നോ? ചേന്നൻ. ചേന്നൻ എന്നാണ് ചേട്ടന്റെ പേര്. അപ്പൊ ചേട്ടൻ ഇത്രയും കാലമായിട്ട് കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. ആ അല്ല, ക്യാമറ നമുക്ക് അറിയില്ലല്ലോ. ചെറുപ്പം മുതലേ നമ്മളെ അധ്വാനം ഒരു 10 8 10 വയസ്സിന്റെ അവിടെ നിന്നിട്ട് അധ്വാനം തന്നെ തുടങ്ങിയതാണ്. അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ ഒപ്പം കൂടിയിട്ട് വേറെ അങ്ങനെ അച്ഛൻ്റെ കൂടെ. അച്ഛനെ മരിച്ചോ? അച്ഛൻ മരിച്ചു. അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി. അവരപ്പം പണിക്ക് പോകും. പത്ത് വയസ്സ് മുതൽ ഇറങ്ങിയാണ്. പത്ത് വയസ്സ് മുതൽ ഞാൻ പണി തുടങ്ങിയാണ്. അല്ല, അപ്പൊ ചേട്ടൻ ഇത്രയും കാലം നെല്ല് പണി, നെല്ല് കൃഷി മുതൽ തുടങ്ങിയെന്ന് പറഞ്ഞു. നെല്ലുണ്ട്, ഇതിലൊക്കെ നെല്ലുണ്ടാക്കുന്നൊക്കെ ഞങ്ങൾ കൃഷി. അച്ഛൻ്റെ എല്ലാം നെല്ലായിരുന്നു. അതൊക്കെ അല്ല, വെള്ളം കിട്ടായിട്ട്. വെള്ളം കിട്ടാതായത്. അപ്പൊ നെല്ല് കൃഷിയാണോ അതിപ്പോ ഇത്രയും കാലം ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി ഏതാ? ഇഷ്ടപ്പെട്ട ഇതാണ്. പക്ഷേ പൈസ വേണം, അല്ല വില ഉണ്ടെങ്കിൽ വാക്ക് വില വാക്കും കപ്പക്കും വില ഉണ്ടെങ്കിൽ ഇതിനെ ഒപ്പില്ല. ഇതാണല്ലേ കൃഷിനെക്കാളും ഫ്രണ്ടിലോട്ട്. നെല്ലാണ് നല്ലൊരു ആദ്യം. അല്ല, നെല്ല കൃഷി എന്താ ഉപയോഗിക്കാൻ ഉപേക്ഷിക്കാൻ കാരണം? എല്ലാരും അതിന് വില അല്ല, വില കുറവായിട്ട് പണിക്കൂലി കൂടി. പണിക്കൂലി കൂടി. അപ്പൊ നെല്ല് വിറ്റാല് പണിയെടുപ്പിക്കാൻ കഴിയൂല, കിട്ടാതായി. അപ്പൊ പിന്നെ പൈസ ഇല്ലാതെ അപ്പൊ പിന്നെ വായ തെങ്ങ് കവുങ്ങ് വിളകളിലോട്ട് എല്ലാരും മാറി. അല്ല, അങ്ങനെ മാറി. മറ്റേതൊക്കെ നെല്ലുണ്ടാക്കിയ, അതിൽ നെല്ലുണ്ടാക്കി ഒന്നും കിട്ടൂല. എന്താ പ്രശ്നം പറ്റുന്നത്? എന്താ പ്രശ്നം? ഉണങ്ങി പോവുക, വെള്ളമില്ല. അല്ലെങ്കിൽ മഴ പെയ്ത് പൊട്ടി പൊളിഞ്ഞു പോയി പോവൂലേ. ഇതേമാതിരി കടഞ്ഞായി പോവുക. വെള്ളം ശരിക്കും ഇങ്ങോട്ട് കേറുന്നില്ല അല്ലേ. അല്ലെ, ഇത് കെട്ടി വെച്ചാൽ തന്നെ മഴ പെയ്തു. അന്ന് ഇത്ര ഇതും മഴ, അതിലേറെ മഴ ഉണ്ട്. ഇപ്പത്തേലേറെ മഴ ഉണ്ട് അന്ന്. ഇന്നിപ്പോ അങ്ങനെ മഴയല്ല. ഇന്നെങ്കിലൊക്കെ പെയ്യോ വലിയ മറ്റേ സ്ഥിരം മഴയാണ്. ഈ കാലത്തൊക്കെ പൊട്ടിട്ട് ഈ വരമ്പൊക്കെ പൊട്ടിപ്പോണ മഴ വരും. പറമ്പിലൊക്കെ നല്ല അത്രക്ക് വെള്ളം വരും. വെള്ളം വരും. മുട്ടിന് വെള്ളം ഉണ്ടാവും. ഇതിലൊക്കെ പാടത്ത് കൂടി നല്ലൊക്കെ ചീഞ്ഞു പോകും. നല്ലൊക്കെ ചീഞ്ഞു പോകും. അരക്ക് വെള്ളം ഇതിലൊക്കെ പാടത്ത് കൂടി തന്നെ ഉണ്ടാവും. ഇങ്ങനെ ചാല് കീറി വിട്ടിട്ട് അവിടെ ഒന്നും വെള്ളമല്ലാത്ത കെട്ടി നിർത്തുമല്ലോ. നെല്ലുണ്ടാക്കുമ്പോ കെട്ടി നിർത്തും. ഇതിപ്പോ ഒഴിവാക്കുക. അല്ല, ഇതിനിടയിൽ കൂടെ വെള്ളം കയറി കുഴപ്പമുണ്ടോ? ഇതിൽ കുഴപ്പമില്ല. ഇത് നിറച്ചെന്നാലും ഇതിനൊക്കെ കേടാം. തജ്ജി ചീഞ്ഞു പോകും. എന്താ ഉണങ്ങല് വരുന്നുണ്ടോ? ആ ഉണങ്ങല്, അതൊരു പട്ടക്കേടാണ്. പട്ടക്കേടാണ്, അതൊരു ദീനാണ്. അതിനും മരുന്നടിക്കണം. മരുന്നടിക്കണം അല്ലേ. അതാണ് ഓരോ കേട്. ഓരോ കേട് പിന്നെ കട്ടക്കേട് ഉണ്ടാവും. ടച്ചു പോകും. അതൊക്കെ കേടാണ്. അപ്പൊ നമ്മള് വെച്ച് കഴിഞ്ഞാൽ അതിന് പകുതി കൊറേ മോർണം വെച്ചാല് 75 കിട്ടുള്ളൂ. 75 കിട്ടുള്ളൂ. മറ്റൊക്കെ അങ്ങനെ ഇങ്ങനെ പോകും. അല്ല, ഇപ്പൊ കൃഷി വകുപ്പിന്ന് അവര് കൊറേ ഇപ്പൊ സബ്സിഡി എന്തൊക്കെയോ തരുന്നുണ്ടെന്നൊക്കെ പറയുന്നത് അതൊക്കെ തരുന്നുണ്ട്. ഞാൻ കൃഷി വകുപ്പിലേക്കൊക്കെ കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടില്ല. തീരെ കൊടുത്തിട്ടില്ല. കന്നേരത്തെ കൊടുത്തായിരുന്നു? ആദ്യം കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടില്ല. ഇപ്പോഴെല്ലാം തുടങ്ങി തുടങ്ങി. ആദ്യമൊന്നുമില്ല. ഒരു 4-5 കൊല്ലം 10 കൊല്ലത്തിന്റെ ഘട്ടാണ് തുടങ്ങിയത്. ഈ കൃഷി അതിന് തന്നെ വായക്കൊന്നുമില്ല. വാഴയ്ക്ക് കൊടുക്കുന്നില്ല. നെല്ലിന് മാത്രം. നെല്ലിന് വാഴക്കിപ്പ തുടങ്ങി. അപ്പൊ രണ്ടു കൊല്ലം ആക്കി. അതുവരെ നെല്ല് ഇല്ല. നെല്ലിന് മാത്രമേ ഇപ്പോ സീസൺ. സീസൺ ഇപ്പൊ വാഴക്ക് നെല്ലിനാ സീസൺ. നെല്ലിനോ? നെല്ല് എല്ലാവർക്കും വേണ്ടേ. പിന്നെ അല്ല, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും നെല്ലുണ്ടോ? റബ്ബറിനുണ്ട്. അടുത്ത് ഇവിടെ കുറെ ദൂരം പോണം. കുറെ ദൂരം പോയാലോ? ദൂരൊക്കെ പോയ കുറച്ചൊക്കെ ഉണ്ട്. നമ്മുടെ ഈ അടുത്ത് ഭാഗത്തൊന്നുമില്ല. പിന്നെ ആ കേക്കപ്പുറം ആ ഭാഗത്തുള്ള നെല്ലുണ്ട്. പൂങ്ങോട് ഭാഗത്തല്ലേ. അപ്പൊ ഈ ഇത് സ്ഥലം അറിയാത്തവർക്ക് ഞാൻ സ്ഥലം വേണമെങ്കിൽ പറഞ്ഞുതരാം. അവിടെ നെല്ലുണ്ട്. ഇവിടെ കേക്കപ്പുറം ഈ ആലോചന അല്ലേ. അപ്പൊ ഈ സ്ഥലം അറിയാത്തവർക്ക് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഇതിപ്പോ മലപ്പുറം ജില്ലയിലെ വാണിമ്പലത്തിനടുത്ത് പൂങ്ങോടിനടുത്താണ് ഈ സ്ഥലം. ഏത്തക്കര. ഏത്തക്കര എന്ന് പറയും. ഏത്തക്കര. അപ്പൊ ഈ വീഡിയോ കാണുന്നവര് കറുത്തേനി പൂങ്ങോടിന്റെ ഇടയ്ക്കലാണ്. ഏത്തക്കര. ഏത്തക്കര ഭാഗം റോഡ്. ഏത്തക്കര റോഡിന്റെ ചിലപ്പോ ഈ വീഡിയോ കാണുന്നവര് വിദേശത്തുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അവർക്ക് നമ്മുടെ കേരളം മലപ്പുറം ഒക്കെ പറഞ്ഞാൽ അറിയുള്ളൂ. പൂങ്ങോട് റോഡ് വന്ന് ഏത്തക്കര കിഴക്കോട്ട് തിരിഞ്ഞിട്ട് ഏത്തക്കരന്റെ വടക്ക് ഭാഗം. അപ്പൊ ചേട്ടനടുത്ത് വന്ന് ഇപ്പൊ നോർമൽ ആയിട്ട് ആൾക്കാർ കാണുകയാണ്. അപ്പൊ ചേട്ടനടുത്ത് വന്ന് സാധനം എടുക്കാൻ പറ്റുമോ? എടുക്കാം. നമ്മളിപ്പോ ആരും ഒന്ന് ചോദിച്ചാലും കൊടുക്കും. കൊടുക്കൂലേ. ഇവിടെ തന്നെ വിലക്കെട്ടി കൊടുക്കും. അതല്ല, ചിലര് ചോദിക്കുമ്പോ പറയേ ഞങ്ങൾ കടയിൽ മാത്രമേ കൊടുക്കുള്ളൂ. ഞാൻ എല്ലായിടത്തും കൊടുക്കും. ഇവിടുന്ന് കൊടുക്കും. ഇവിടുന്ന് തൂക്കാൻ കൊടുക്കാൻ സാധനമല്ല, മൊത്തം കൊടുക്കും. പിന്നെ ഇവിടുന്ന് വെട്ടിട്ട് വേണേൽ കടയിൽ കൊണ്ട് തൂക്കി കൊടുക്കും. കടയില്. അപ്പൊ കടയിൽ നമ്മൾ ഈ വിലക്ക് കൊടുത്തിട്ടാണ് അവര് വില കൂട്ടി വെക്കുന്നത്. അവർക്ക് ഇപ്പൊ നമ്മള് വില എടുക്കുന്നത് 25 കിലോന് 25 ആയിട്ടാണ് ഞാൻ പോയി കഴിഞ്ഞ ആഴ്ച കൊടുത്തത്. അതിന് ഓല എത്രയാ കൊടുക്കുന്ന അറിയാം? ഓല് 30-40 40 രൂപ വരെ എടുത്തിട്ട്.
പഴുത്തതിന് 40-30 ഒക്കെ ഉണ്ട്. എടുക്കാൻ വരും അല്ലേ? പച്ചക്കായ്ക്ക് 25-20. അല്ല അപ്പൊ പഴുത്ത എങ്ങനെയാ, വിളഞ്ഞിട്ടാണോ കൊടുക്കുന്നത്? അത് അവര് പിന്നെ ചെയ്യാണോ, പോക്കിയാണോ? പോക്കില്ല. നല്ലോണം മൂത്ത കഴിയുമ്പോ ഓരോന്നും ഇങ്ങനെ പോയിക്കുന്നല്ലേ, എന്നാലും ഫുള്ളായിട്ട് പോയിക്കും. മൊത്തത്തിൽ പഴുക്കില്ല അല്ലേ, അതൊക്കെ കേടൊന്നും പോകും. പിന്നെ കിളികളില്ലേ, കിളികള് പോക്കുമ്പോഴത്തേക്കും കിളിയൊന്നും. അല്ല ഇതിപ്പോ ഒരു വാഴ ഇപ്പൊ കൊലച്ചു വരണെങ്കിൽ എത്ര സമയം എടുക്കും? 10 മാസം. 10 മാസം. അപ്പൊ ഈ 10 മാസം കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് 25 രൂപ കിട്ടുന്നത് അല്ലേ, 25 കിലോന്. ബാക്കി ലാഭം മൊത്തം കടക്കാരന്. അപ്പൊ ഒരു 10-12 കിലോനൊക്കെ ഉണ്ടാവും, നല്ല പോലെ ഒരു 10-15 കിലോനൊക്കെ ഉണ്ടാവും. ആ 10-15 കിലോ എത്തുമ്പോ എത്ര അതിന് ചെലവ് വരുന്നറിയോ? ഇതിന് 5 വളം കൊടുക്കണം. 5 വളം ഇട്ട് കൊടുക്കണം, ഇംഗ്ലീഷ് വളം 5 വളം. പിന്നെ കോഴിക്കാട്ടം വളപ്പൊടി വേറെ അതൊക്കെ കൊടുത്തിട്ടാണ് ഇത് നിങ്ങൾ കിട്ടണേ. നിങ്ങൾ എത്ര കിട്ടുന്ന? ഇപ്പൊ അതിനൊരു 200 രൂപ കിട്ടും ഇപ്പത്തെ വിലക്ക്. ആ ഒരു കൊടുക്കുന്നത് ഓലിപ്പോ 200 ആണെങ്കിൽ 300-350 റൂമിൽ വാടക കൊടുക്കണം, മറ്റു കൊടുക്കണം. എന്നാലും അതല്ല, നമ്മള് മേടിക്കുന്ന ആൾക്കാർ വിചാരിക്കുന്നത് ഓ ഇതിന് ഇത്രയും വിലയാ, അപ്പൊ ഇത് കൃഷി ചെയ്യുന്നവർക്ക് ഇത്രയും രൂപ കിട്ടുന്ന ആയിരിക്കും. ഇപ്പൊ ഞങ്ങള് കച്ചവടക്കാര് ചില ആൾക്കാർ എന്ത് ചെയ്യുന്നത്, പകുപ്പിച്ചിട്ട് ഇങ്ങനെ അങ്ങാടിക്ക് കൊണ്ടുപോയിട്ട് കുറഞ്ഞ വിലക്ക് 25-30 രൂപയ്ക്ക് വിൽക്കുക, കടക്കാരെ ഇതാക്കി പ്രശ്നമാക്കി. അങ്ങനെ കൂടുതലുണ്ട്. ഞാൻ പിന്നെ അതിന് പോവല്ലേ, ഗൂഡ്സിലൊക്കെ ഇങ്ങനെ. അപ്പൊ അതിന് നമ്മക്ക് ബുദ്ധിമുട്ടാണ്, ഈ പണി അത് നടക്കൂല. അത് നന്നായിട്ട് ആവൂല, ഓരോന്നോരോന്ന് 25 അങ്ങനെ മുക്കുള്ളൂ. അപ്പൊ നമുക്ക് ഇത് വെട്ടി പോകച്ചാലേ കൊണ്ടു വരുമ്പോ ഇത് കേട് വരും, വേറെ പണിയെടുക്കാം. അപ്പൊ അതൊക്കെ ഇങ്ങനെ പൊച്ചു കൊടുക്കണം, കിളിയാള് തിന്നതിന്, ആവില് തിന്നതിന്. അപ്പൊ രാത്രി കാവലാണോ? അല്ലേ, രാത്രി ഇല്ല, രാത്രി രാവിലെ ആവിലിനെ കാത്തി മഞ്ഞിനെ ഇതിങ്ങനെ കൂണ്ടു വരുമ്പോ മാണിത്തട്ട തട്ട പൊട്ടിക്ക അങ്ങനെ ഉന്തുമ്പോ കായ് കൊഴിഞ്ഞിടും. അങ്ങനെ വരുമ്പോ ഈ പോളങ്ങനെ പൊളിക്കുമ്പോ കായ് അടക്കം കൊഴിഞ്ഞിടും. അതിന് അതിലേക്ക് രാത്രി ഇതിന് ചിലര് കൂമ്പെന്നാണ് പറയുന്നത്. കൂമ്പ അപ്പൊ ഇത് പല സ്ഥലത്തും കാണുന്നുണ്ട്. ഇതിപ്പോ കൂമ്പെന്ന് പറയും, തട്ടാന്ന് പറയും, തട്ടാന്ന് പറയും, പല പല പേരുണ്ട് അല്ലേ. വാഴത്തട്ട, 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 കൂമ്പ, കൂമ്പ് പല സൈസുണ്ട്. നമ്മളവിടെ വാഴത്തട്ടാന്ന് പറയും, മണിത്തട്ട അറിയാം, മണിത്തട്ട പലയിടത്തും പല ഐറ്റാണ്. അത് ഇവിടെ പൂളറിയണേന് മറ്റേ കപ്പ കപ്പ പല അങ്ങനെയൊക്കെയാണ് അതിന്റെ കഥ. അല്ലാതെ ഇതൊക്കെ ഇങ്ങനെ അഡ്വാൻസ് ഉണ്ടാകണം. ഇപ്പൊ ഇതേമാതിരി എത്ര പണിയെടുക്കണം അറിയോ, പുല്ലി ചെത്തി ഇത്രയും വൃത്തിയാക്കി നമ്മൾ ഈ ഉടമക്ക് കൊടുക്കണം. അതല്ല അപ്പൊ നമ്മൾ ഈ റബ്ബർ ഇപ്പോ ഇനി എത്ര, ഇനി ഒരു ട്രിപ്പ് കൂടെ വെക്കാൻ പറ്റുമോ? അതാണ് ഇപ്പൊ വലിയ റബ്ബറിൽ തീരെ ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ മണ്ണടിച്ചതാണോ ഇപ്പോ? അല്ല, ഇതൊക്കെ പണ്ട് പാടാന്ന് പറഞ്ഞില്ലേ, പാടത് പിന്നെ ജെ സി ബി മാന്തി പൊന്തിച്ചതാണ്, വരമ്പാക്കിയതാണ്. പാടം നിരന്ന് കിടക്കണ പാടത്ത് ചാല് കീറിയിട്ട് ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും കോരിയിട്ട് ഇങ്ങനെ നിരത്തി വിട്ടു. അല്ല, ഈ ഭാഗം മൊത്തം നെല്ല പാടായിരുന്നു. ആ അത് ഇവിടെ നിർത്തിട്ട് ഇങ്ങനെ ഒന്നാമത് അഞ്ചവിടി മറ്റേ ഇവിടെ വരെ റോഡ് വരെ പാടായിരുന്നു. അല്ല, ഇതൊക്കെ ഇപ്പൊ മാറിയിട്ട് ഏകദേശം എത്ര കൊല്ലേക്കാണോ? അതിപ്പോ 7 എഴുതി മാറാൻ തുടങ്ങിയോ? ആ 7 കൃഷി ഭൂമി കൃഷിക്കാരന് പറഞ്ഞ അതിലാണ് കിട്ടിയിട്ട് 75-80 ഒക്കെ മാറി മാറാൻ തുടങ്ങി. പിന്നെ ഓരോരോ കൃഷികളായിട്ട് മാറി അല്ലേ. 75-80 റബ്ബറായി തുടങ്ങി. റബ്ബർ പറമ്പൊക്കെ റബ്ബർ അതൊക്കെ കാടായി കിടക്കുന്നു ഇവിടെ അല്ലേ. ഇവിടെ പാടല്ലാത്ത മുഴുവൻ കാട്, കാടായിട്ട് ഭയങ്കര മരം, ആള് മനുഷ്യനൊന്നും ഇല്ലാതെ ഈ പേരൊന്നും ഇല്ലായിരുന്നു അത് ഇവിടെ. ഞങ്ങളിവിടെ നെല്ലുണ്ടാക്കുമ്പോ ഈ പേരല്ല, ആ ഒരു പേര, അപ്പുറത്തൊരു പേരാ, പിന്നെ ഒരു വീട്, ഈ ഒരു വീട്, പിന്നെ ഇവിടെ ഒരു വീട്, പിന്നെ അതിനൊന്നും വീടില്ല, ഇല്ലായിരുന്നു. പിന്നെ അപ്പുറത്തൊരു വീട്, അങ്ങനെ അവിടെ അവിടെ ഇവിടെ ഓരോ വീടുള്ളു, ഓരോ വീടുള്ളു. ഇങ്ങോട്ടേക്ക് പോകണ ആ രണ്ട് സൈഡിലും വീട് തന്നെയല്ല, വീടില്ല. ഇങ്ങോട്ട് എത്തോളം വീടില്ല, വീടിയാണ്. കറക്റ്റ് പൂങ്ങോട്ട് കച്ചക്ക് പോകില്ല, പകലിന്ന് പോകില്ല. അപ്പുറപ്പുറം മലം കാണ, ആന ഒന്നാ കാണൂല. ആന വരുന്നു, ആനല്ല, പന്നി, കുറുക്കന്, ഇതൊക്കെ ഉണ്ട്. നരിയൊക്കെ ഉണ്ടായിരുന്നു, ആ ജാതി ശരാണ്. ഇതൊക്കെ
ഇപ്പൊ ഇങ്ങനെ ആൾക്കാര് കൃഷി ആക്കിയിട്ട് ഈ വായും പോളിയും തെങ്ങും കവുങ്ങും വന്നിട്ട് പാടൊക്കെ പറമ്പായി അങ്ങനെയാണ് ഇതൊക്കെ അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ അപ്പൊ അത് ആദ്യം റബ്ബർ വെച്ചു പിന്നെ വായണ്ടാക്കി എന്നിട്ട് റബ്ബർ വലുത പാടിട്ടു രണ്ടാമത് മുറിച്ചു റബ്ബർ എന്നിട്ട് പിന്നെ വെച്ചു അപ്പൊ പിന്നെയും വായണ്ടാക്കി ഈ സമയത്ത് അപ്പൊ ചേട്ടൻ എന്ത് ചെയ്തു ഇത് ചെയ്തപ്പോ വേറെ സ്ഥലം പോയി നോക്കി വേറെ സ്ഥലത്ത് വേറെ സ്ഥലത്തില്ലേക്ക് വേറെയും കിട്ടും അത് കഴിഞ്ഞാൽ അത് വാണി കിട്ടും അത് മുറിച്ച് കഴിഞ്ഞ ബാക്കി അതും കിട്ടും അത് കിട്ടും അങ്ങനെ അങ്ങനെ ഒഴിവില്ല നോക്കിയാൽ ഇപ്പൊ നമ്മള് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറാം വർഷം ആറാം വർഷം ആറ് വർഷല്ല ആറാമത്തെ കൃഷിയാണ് ഇവിടെ ആറാമത്തെ കൃഷിയാണ് ആറാമത്തെ സ്ഥലത്ത് ആറ് തവണ അപ്പൊ ഓരോ സ്ഥലത്ത് ഇപ്പൊ നെല്ല് കൃഷി ഉണ്ടാക്കുമ്പോ ഒരു നാലഞ്ച് പത്ത് കൊല്ലം പേരൊക്കെ കൊണ്ടുവരക്കാം നെൽകൃഷി പിന്നെ അവര് ഒഴിഞ്ഞാറിയുമ്പോ ഒഴിവാക്കാം അതുവരെ പോകും പാട്ടം ഇതിനൊക്കെ ഒരു കൊല്ലത്തിന് ഇത്ര ഒരു കൊല്ലത്തിന് ഏക്കർക്ക് ഇവിടെ ഏക്കർ ഇതാകെ അപ്പൊ എത്ര സ്ഥലത്ത് എത്ര ഏക്കറിലാണ് കൃഷി ചെയ്തേക്കുന്നത് രണ്ടും കൂടി മൂന്ന് ഏക്കർ ഉണ്ടാവും മൂന്ന് ഏക്കർ അതൊരായിരം വാഴ പറ്റും ആയിരം വാഴ ആയിരത്തിലേറെ തൈ ഉണ്ടാവും തൈ ഉണ്ടാവും അപ്പൊ അങ്ങനെ ആണ് ഇപ്പൊ നമ്മളെ കൃഷി പോണത് കൃഷി പോകുന്നു അല്ലേ ഒരാരോഗ്യം ഇങ്ങനെ കഴിഞ്ഞു പോയി ഇനിയിപ്പോ അടുത്ത കൊല്ലം കൂടി വെക്കാൻ കഴിഞ്ഞു വിചാരിക്കുന്നുണ്ട് കഴിയും എത്തിനോടത്ത് എത്തും കൊറോണ ആണ് കളക്കാൻ കഴിയാതെ ആയി പ്രഷർ സുഖമൊക്കെ വന്നെങ്കിൽ കളക്കാൻ കഴിയില്ല ക്ഷീണാണ് അത് ഇത്രയും സ്ഥലത്തിൽ നമ്മള് അതിപ്പോ ഒന്നാമായിട്ട് ഞാൻ സ്വന്തം കളച്ചു അത് സ്ത്രീകള് പുല്ലിയെത്തല്ല ഞാൻ മണ്ണൊക്കെ സ്വന്തം ബാക്കിയല്ല അല്ല ഇതിനൊക്കെ കുഴിയൊക്കെ എടുത്ത് ചേട്ടൻ ഒറ്റയ്ക്കാണോ മൊത്തം ഒറ്റയ്ക്ക് ഇത്രയും നിങ്ങൾ കാണണം ഇത്രയും സ്ഥലം ചെയ്തത് ഈ ചേട്ടൻ ഒറ്റയ്ക്കാണ് നമ്മളെ കൊണ്ട് രണ്ട് വാഴ വെക്കാൻ പറഞ്ഞ പോലെ നമ്മളെ കൊണ്ട് ഈ ആയിരം ബാക്കി സ്വന്തമാണ് മണ്ണിട്ട് പോകുന്ന വളം മണ്ണിട്ട് വരുന്നത് അല്ലേ നിങ്ങൾ പുല്ലിയെത്താൻ പുല്ലിയെത്താൻ അല്ലെ ഇത് ചെത്തിയിൽ കുഴപ്പമൊന്നും ഉണ്ടോ പിന്നെ പണിയെടുക്കാൻ പറ്റൂല ചെത്തിയിലെ ഇപ്പൊ ഒരാൾക്ക് എടുക്കേണ്ട പണി രണ്ടാൾ എടുക്കേണ്ടി വരും രണ്ടാൾ എടുക്കേണ്ടി വരും പണി കൂടും പണി അരട്ടിയാവും അപ്പൊ വേഗം ആവുമ്പോഴത്തേക്ക് ചെത്തി കഴിയും ചെത്തി കഴിയും പണി കൂടും കൂടുവാ അല്ല ഇപ്പൊ വാഴ അല്ലാതെ ഇപ്പൊ വേറെ എന്തൊക്കെ കൃഷി ചെയ്തേക്കുന്നത് ചേന ചേമ്പ് പിന്നെ ഇതുണ്ട് പയറുണ്ടായിരുന്നു മത്തം കുമ്പളങ്ങ ഇതൊക്കെ ഉണ്ട് ആക്കപ്പൊ കഴിഞ്ഞു രണ്ടാം മഞ്ഞ് കുഴിച്ചിരുന്നു കുഴിച്ചിരുന്നു അല്ലേ ഇപ്പൊ വെള്ളം കഴിഞ്ഞു ഇപ്പൊ പറ്റൂല കഴിയില്ല മഴ കുഴിച്ച ഇപ്പൊ കുറച്ചൊക്കെ കുഴിച്ചിടാ എന്നാ ചെലപ്പോ ശരിയാവും ചെലപ്പോ പോവും ഉണങ്ങിപ്പോവും മഴയല്ലെങ്കിൽ ഉണങ്ങിപ്പോവും മഴ ഉണ്ടെങ്കിൽ പിന്നെ പുതുക്കിന് മഴ തുടങ്ങുമ്പോ കുഴിച്ചിടാം അപ്പൊ എല്ലാം ഉണ്ടാവും അപ്പൊ ഇതൊക്കെ കളച്ചെടുത്താ പിന്നെ ചെമ്പിങ്ങനെയൊക്കെ കളച്ച് ഒഴിവാക്കി ഇങ്ങനെ ഇടും പിന്നെ വായ പിന്നെ വായ മാത്രം ഒരു തൈ വെക്കിപ്പോ ഇതൊക്കെ കളഞ്ഞിട്ട് അയച്ച് കൊണ്ടുവെത്തിട്ട് പിന്നെ ഒന്നും കൂടെ ചെയ്യും അത് ചെയ്തിട്ട് പിന്നെ അല്ലേ അപ്പൊ ആകെ എത്ര മാസം കൊണ്ട് ചേട്ടൻ മൊത്തം കുഴി എടുത്തെടുത്ത് മൊത്തപ്പത് ഒരു പറ്റൂല മണി പറഞ്ഞാല് ഒരു മാസം പിടിക്കും തൊറ്റ ഒക്കെ കുഴി എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അപ്പൊ ഒരു ദിവസം ഏകദേശം എത്ര കുഴി കിലോയ്ക്ക് 10 രൂപ കൂടുതൽ എടുത്തിട്ടാണ് കടക്കാരൻ നമുക്ക് സാധനം തരുന്നത് 50-55 ഇത്രയൊക്കെ എടുക്കും അതും വെയിലത്ത് വെയില് പ്രശ്നമല്ല വെയില് എല്ലാ വെയിലാകുമ്പോ ഇങ്ങനെ ഇതിന്റെ ഇതുവരെ ഒന്നും പറ്റിയില്ല പറ്റാനും അധ്വാനം തന്നെ ക്ഷീണം വരുമ്പോ പിന്നെ നമ്മള് ലീവൊക്കെ അല്ല അപ്പൊ സർക്കാരിനോട് ഇപ്പൊ ഇത് കാണുന്ന ഇപ്പൊ അടുത്തുള്ള ആൾക്കാരെല്ലാം ചേട്ടനെ സഹായിക്കാനോ അങ്ങനെ എന്തെങ്കിലും തോന്നും അപ്പൊ ചേട്ടന് ഇപ്പൊ ഈ വാഴയുടെ കൃഷി അല്ലാതെ അപ്പൊ നമുക്ക് സർക്കാർ ഇപ്പൊ നമ്മളോട് പറയാണ് നമുക്ക് എന്തെങ്കിലും ആനുകൂല്യം തരാം അപ്പൊ എന്താ ആനുകൂല്യം വേണം ചേട്ടൻ വേണം ആവശ്യപ്പെടുക പറഞ്ഞ അവര് പറഞ്ഞു കഴിഞ്ഞാല് ആവശ്യം നമുക്ക് പൈസയാണ് ആവശ്യം പൈസ ചേട്ടന് പെൻഷൻ കിട്ടുന്നുണ്ടോ പെൻഷൻ അല്ല കാർഷിക പെൻഷൻ വല്ല ഉണ്ടോ എക്സ്ട്രാ ഒരു പെൻഷൻ ഉള്ളോ അറുപത് വയസ്സിലെ പെൻഷൻ മാത്രമേ തുടങ്ങിട്ട് അപ്പൊ അതുണ്ട് അങ്ങനെ പോകുവാനിച്ചിട്ട് കൂലിപ്പണിക്ക് പുറത്തേക്ക് പോകാൻ കഴിയില്ല ഇനി അവനാന്റെ സ്വന്തം പണിയായിട്ട് ഇങ്ങനെ വൈക്കിട വരെ എടുക്കുക അവിടെ പോയി സെറ്റിൽ പോയിരിക്കാൻ വരുമ്പോ ഊണ് കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങും നീച്ചിട്ട് ഒരു 7 മണി വരെ രാത്രി 6 മണി വരെ എടുക്കും അപ്പൊ ചേട്ടൻ എവിടെ വീട് അങ്ങോട്ട് അവിടെ പോവാലും കേറിയിട്ടാണ്
ഞങ്ങൾ അതിലെ കൂടെ സൈക്കിളിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെ കോളനി അവിടെ കോളനി അവിടെ അല്ലേ, അവിടെ നമ്മള് താമസം. അപ്പൊ കൃഷിയാണ് ചേട്ടൻ 10-ാമത്തെ വയസ്സ് മുതൽ ഇത്രയും കാലം വയസ്സായി സുമാറ് പറയാൻ കഴിഞ്ഞുള്ളൂ, ജാതകല്ല. അതുകൊണ്ട് ഇപ്പൊ 60-70 ആക്കുപ്പന്റെ മൊത്തം 70 പെൻഷൻ കിട്ടാൻ തന്നെ കുറച്ച് വൈകി. വൈകി റേഷൻ കാർഡിൽ വയസ്സ് കുറവാ. ആദ്യം ഇങ്ങനെ കാട്ടി പോകുന്നത് കുറവായിട്ടാ. അപ്പൊ എന്റെ കിടക്കാർക്കൊക്കെ ഇപ്പൊ 70 ഇത് അപ്പുറമായിട്ടുണ്ട്. ഞാൻ 70 ഓർക്കൊക്കെ പെരുന്നിട്ടുണ്ടെങ്കിൽ പെൻഷൻ അല്ലേ. അപ്പൊ ചേട്ടനോട് നേരത്തെ ആരും അറിയിച്ചില്ലായിരുന്നോ, വാർഡ് മെമ്പർമാരോ? അപ്പൊ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവര് പറയാണ്, അപ്പൊ ഈ വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത ബെല്ലൈക്കനും എനേബിൾ ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ചേട്ടനടുത്ത് വന്നിങ്ങനെ സാധനങ്ങളൊക്കെ മേടിക്കാം. അപ്പൊ നിങ്ങള് ഈ വാഴക്കൊലയൊക്കെ ഇത് കണ്ടില്ലേ, ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരുത്തരും ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങള് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നമ്മുടെ ഇതിന്റെ 3/4 ലാഭം എടുക്കുന്ന കടക്കാരാണ് അല്ലേ, ചേട്ടൻ തന്നെ പറഞ്ഞു. അപ്പൊ നമ്മൾ നേരിട്ട് കർഷകരിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ നമുക്കും നല്ല സാധനം കിട്ടും, അതേപോലെ തന്നെ അല്ലേ, നമ്മള് വില കുറവുണ്ടാവും. കടക്കാര് എനിക്ക് 30-40 രൂപയാണെങ്കിൽ ഞാൻ 30 രൂപയ്ക്ക് തരും, 10 രൂപ കുറച്ച് തരും. അതും പുകയൊന്നും നമുക്ക് നേരിട്ട് എടുക്കാം. പച്ചയാണെങ്കിൽ അങ്ങനെ തരും. അപ്പൊ നമ്മള് കടയിൽ കൊടുത്താൽ നമുക്ക് ഇത്ര കിട്ടും. ആ വില ഓർമ്മക്കാര് അതും കൂടെ കൂട്ടി എടുക്കുള്ളു. അവര് നിങ്ങക്ക് ആ വിലക്ക് തരും. അപ്പൊ ആ വില ചേട്ടനൊന്നും കിട്ടുന്നില്ല. അപ്പൊ നമ്മള് പുറത്തു സാധാരണ വിചാരിക്കുന്ന ഇത്ര രൂപയും കൂടെ കിട്ടുന്നതാണ്. അപ്പൊ ഈ ലാഭം മൊത്തം ഇവരെ എടുക്കുന്നത് ലാഭങ്ങളാണ്. അതുപോലെ ചേട്ടനും ആവശ്യത്തിനുള്ള പൈസ കിട്ടും, ഇത്രയും കൃഷി ചെയ്യുന്നതിനുള്ള കിട്ടും. കടയിൽ ഞാൻ 30 കൊടുത്താൽ എനിക്ക് ചിലപ്പോ 25 കിട്ടും. 25 കിട്ടും എനിക്ക് അവിടെ കൊടുക്കണേലേറെ 5 രൂപ ഒക്കെ കൂട്ടാലോ. 5 രൂപ കൂടുതൽ കിട്ടും അങ്ങനെ. അപ്പൊ ഈ കല്യാണം അതേപോലെ തന്നെ നടക്കുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇത്രല്ലേ കല്യാണം, അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള സാധനം ചേട്ടൻ മാക്സിമം നിങ്ങക്ക് ചെയ്തു തരും. അപ്പൊ കല്യാണത്തിനൊക്കെ വീട്ടിലോട്ടൊക്കെ നല്ല ശുദ്ധമായ പച്ചക്കറികളോ അങ്ങനത്തെ ഒക്കെ കഴിക്കണം ആഗ്രഹം ഉണ്ടാവും. പിന്നെ മറ്റേ പച്ചക്കറി പയറ് വേണ്ടതൊക്കെ ഉണ്ടാക്കണ്ട് തരൂല്ലേ. ഒന്നാമത് നമുക്ക് കൊറോണയാണ്, പുറത്തു വിട്ട് സാധനം ഒന്നും മേടിക്കാൻ പറ്റൂല. നേരിട്ട് ഇങ്ങോട്ട് വന്ന് വണ്ടി കൊണ്ട് വന്ന് ചേട്ടനോട് തീരുമാനിക്കാം. ഞാൻ കൊറോണ ആയിട്ട് രാവിലെ പോകുന്ന വൈകുന്നേരം. ചേട്ടന് മൊബൈൽ നമ്പർ വല്ലതും ഉണ്ടോ? അന്ന് ഞാൻ ആ ചേട്ടന്റെ നമ്പർ ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ചേട്ടനെ ഒന്ന് വിളിച്ചു വന്നു കഴിഞ്ഞാൽ അല്ലേ, വിളിച്ചു വന്നു കഴിഞ്ഞാൽ ചേട്ടനെ അറിയാലോ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന്. ചേട്ടനോട് ചോദിച്ചാലും മനസ്സിലാകും. അപ്പൊ ഇത് ആർക്കെങ്കിലും ഒത്തിരി സാധനങ്ങൾ വേണമെങ്കിൽ ചേട്ടന്റെ അടുത്ത് നേരിട്ട് വരിക. ആരും ചേട്ടനെ ഒന്നും പറ്റിക്കാതെ കറക്റ്റ് ആയിട്ട് പൈസ കൊടുത്ത് പോവാണെങ്കിൽ പൈസ എടുത്തിട്ട് വരിക, റെഡി ക്യാഷ് കൊടുത്ത് ചേട്ടൻ സാധനം തരും. അപ്പൊ ചേട്ടന്റെ അടുത്ത് ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പൊ കൂടുതൽ വീഡിയോ കാണാനായി തൊട്ടടുത്ത് ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.